ഒരു ഫെമിനിസ്റ്റിന്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നു ഈ പറഞ്ഞ കോമഡി തില്ലാനാന്നുള്ള പ്രോഗ്രാമില്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിവാദം വരുന്നത് എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഒളിച്ചോടി എന്ന് പറഞ്ഞ് ഒളിച്ചോടിയത് നാസീർ സംക്രാന്തിയുടെ ഒപ്പം ഒളിച്ചോടി എന്ന് പറഞ്ഞപ്പോഴെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ അത് വെച്ച് സുബി ഒളിച്ചോടി എന്ന് പറഞ്ഞ എന്റെ വീട്ടില് കോളെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പട്ടണയോടൊന്നും അറിയാൻ തന്നെ ഒരു മനുഷ്യൻ വിളിക്കാറില്ല ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ. എന്നിട്ട് എൻ്റെ അടുത്ത് ട്രിപ്പ് തീർന്ന് പോകാൻ നേരത്ത് പറഞ്ഞു, നീ കൊള്ളമാള്, നീ എനിക്ക് ചേരുന്ന ഒരാളാന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഈ സോഷ്യൽ മീഡിയയിലെ വിവാദ നായികയാണെന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇനി ഇതൊരു വിവാദം ആവാതിരുന്ന മതിയായിരുന്നു. ഞാൻ അങ്ങനെ വിവാദം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാം. പിന്നെ ഫെമിനിസ്റ്റ് ഒന്നുമല്ല, ഞാൻ ഒരിക്കലും ഫെമിനിസ്റ്റ് അല്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴത്തേക്കും ഒരു ഫെമിനിസ്റ്റിൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നു ഈ പറഞ്ഞ കോമഡി തില്ലാനാന്നുള്ള പ്രോഗ്രാമിൽ. അതിന് ഫെമിനിസ്റ്റുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയും അതിനകത്തെ ഒരു പ്രധാനി എന്നെ വിളിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ അവർ എന്തോ ചാരിറ്റിക്ക് വേണ്ടിയാണ് എന്തൊക്കെയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നടന്ന് ചാറ്റ് ചെയ്യുന്ന ഒരാളല്ല, ഞാൻ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പം ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു ഇവരൊരു വിളി വരുന്നുള്ളത്. അതിനെന്തോ റൈറ്റപ്പൊക്കെ വരും, ഓൺലൈൻ വരുമൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ അവരുടെ അടുത്ത് എൻ്റേതായിട്ടുള്ള ഞാൻ പറഞ്ഞു, ഒരു ക്യാരക്ടർ ഒരാൾ ഒരു പ്രൊഡ്യൂസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അത് ഞാൻ ചെയ്തു. അത്രമാത്രമല്ല, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഫെമിനിസ്റ്റേ അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിവാദം വരുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഒളിച്ചോടി എന്ന് പറഞ്ഞ് ഒളിച്ചോടിയത് നാസീർ സംക്രാന്തിയുടെ ഒപ്പം ഒളിച്ചോടി എന്ന് പറഞ്ഞപ്പോഴെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്നു. നല്ല ആർട്ടിസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ആൾക്കാർ ഇതൊക്കെ പടച്ചുണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് ഈ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇറങ്ങിയ ഒരു ഫോട്ടോ ആയിരുന്നു. അത് വെച്ച് സുബി ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കോളെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പട്ടണയോടൊന്നും അറിയാൻ ഒരു മനുഷ്യൻ വിളിക്കാറില്ല ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ. അമേരിക്ക എന്നൊക്കെ വരെ എന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു കാര്യം. എന്നിട്ട് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ രാവിലെ അച്ഛനും അമ്മയും പേപ്പർ വായിച്ചിരിക്കുക, രാവിലെ മുണ്ട കൊടുത്ത് വളരെ ഇതായിട്ട് ബാക്കിൽ കൈയൊക്കെ കെട്ടി വന്ന്, എന്തൊക്കെ ഉണ്ട് നമ്മുടെ സിനിമയിലൊക്കെ, എന്താ ഒന്നുമില്ല, എന്താ ഗ്ലിറ്റേസ് എന്ന് വെച്ചു. അല്ല എന്തെങ്കിലും പ്രത്യേകിച്ച് ഇല്ല, ഒന്നുമില്ല ഗ്ലിറ്റസ്, എന്തെങ്കിലും ഉണ്ടോ. അല്ല ഒന്നുമില്ല ചോദിച്ചതാ, സുബി ഒളിച്ചോടി പോയോ എന്നറിയാൻ വന്നതാണോ, എങ്ങും പോയിട്ടില്ല, മോളി കിടന്നുറങ്ങുന്നുണ്ട്, 12 മണിയാകുമ്പോൾ എണീറ്റ് വരും. അങ്ങനെ ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് വരുന്നതല്ല. നമ്മൾ മനഃപൂർവ്വം എന്ന് പറഞ്ഞ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാത്ത ആളാണ് ഞാൻ. എന്തെങ്കിലും വിവാദം ആവുമോ എന്ന് വിചാരിച്ച് വാദം ഉറക്കാതിരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഉഗാണ്ടൻ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ. അതെ, ഇത്ര അടിച്ചു പൊളിച്ചിട്ടുള്ള ട്രിപ്പ് ഉണ്ടായിട്ടില്ല. ഷോപ്പിംഗും അല്ലേ, നൈൽ നദിയിൽ, അതായത് മഹാത്മാഗാന്ധിയുടെ ആരും കണ്ടിട്ടില്ലാത്ത, കണ്ടു കാണും കുറെ പേര്, പക്ഷേ വളരെ മലയാളികൾ വളരെ വിരളമായിട്ടേ കണ്ടിട്ടുള്ളത്. ആ സ്ഥലത്ത് അതിന്റെ നടുക്ക് നൈൽ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് പോയി, നമ്മള് അതായത് വെള്ളം വരുന്ന സ്ഥലം, നൈൽ നദിയുടെ വെള്ളം വരുന്ന സ്ഥലത്ത്. ബോട്ടൊക്കെ ഓടിച്ചത് അല്ലേ, ബോട്ടൊക്കെ ഓടിച്ച്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അത് പറയാൻ, എന്റെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു ചേച്ചി, എന്റെ കമ്പനിയായിരുന്നു. എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നെ കൂട്ടിയിട്ടേ പോകത്തുള്ളൂ, എന്ത് കാര്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൂട്ടും. ആ സുബി പോവാ, എന്നിട്ട് എന്റെ അടുത്ത് ട്രിപ്പ് തീർന്ന് പോകാൻ നേരത്ത് പറഞ്ഞു, നീ കൊള്ളമാള്, നീ എനിക്ക് ചേരുന്ന ഒരാളാന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. മാത്രമല്ല, നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗാണ്ട എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര സംഭവമായിരുന്നു. അതെ, അങ്ങനെ ഒന്നും അല്ല. എന്ത് രസമായിരുന്നു, എന്ത് രസമായിരുന്നു, മനോഹരമായിട്ടുള്ള സ്ഥലം. അതെ അതെ, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഫുഡ് ആൾസോ, ആ ഫുഡ് പലതരത്തിലുള്ള ഫുഡ് ട്രൈ. ഒരു പ്രാവശ്യം കഴിച്ച ഒരു ഹോട്ടലിൽ നമ്മൾ പിന്നെ കഴിച്ചിട്ടില്ല. എല്ലാ നേരവും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഫുഡ് ട്രൈ ചെയ്യാനുള്ള അവസരങ്ങൾ തന്നു. പിന്നെ ഷോപ്പിംഗിന് സ്ട്രീറ്റ് ഷോപ്പിംഗ് പോലെയുള്ള, അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും ഉഗാണ്ടയിൽ നമ്മുടെ ഈ പ്രോഗ്രാം നടത്തിയ എല്ലാവർക്കും ഞങ്ങളൊരു ഹായ് പറയുന്നു. ഹായ്.